സഹായങ്ങൾ നൽകുന്നതിന് സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് സഹായം നൽകുമായിരിക്കും എന്നാണ് നമ്മളും പ്രതീക്ഷിച്ചത്. ഈ ദുരന്തശേഷം എന്തൊക്കെയാണ് ആവശ്യങ്ങളെന്ന് വിലയിരുത്താൻ ഒരു സമിതിയെ നിയോഗിച്ചയക്കും. അതിനാണ് പി ഡി എൻ എ എന്ന് പറയുന്നത്, പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻറ്റ്. അതിനൊരു കമ്മിറ്റി വന്നു, അവർ വിശദമായി പരിശോധിച്ചു, അവർ കൃത്യമായ റിപ്പോർട്ട് കേന്ദ്ര ഗവൺമെൻറ് നൽകി. ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയെ കാണുകയും സംസ്ഥാന സർക്കാരിന് വേണ്ടി ഒന്നുകൂടി ഈ പ്രശ്നം ഓർമ്മിപ്പിക്കുകയും ചെയ്തു. തീർച്ചയായും നടപടികളുണ്ടാകും എന്നുറപ്പ് നൽകി. ഇതിനിടയിൽ തന്നെ സാധാരണഗതിയിൽ വിശദമായ ആവശ്യങ്ങൾ രേഖപ്പെടുത്തിയുള്ള നിവേദനം കേന്ദ്ര ഗവൺമെൻറ് നൽകേണ്ടതുണ്ട്. ആ നിവേദനം പൂർണ്ണമായി നൽകുന്ന നില സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു. അതിൽ വന്ന നാശനഷ്ടങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്ന നടപടികൾ, അവരെ പുനരധിവസിപ്പിക്കേണ്ട പ്രശ്നം, പുനരധിവസിപ്പിക്കുമ്പോൾ ചെയ്യേണ്ട മറ്റു കാര്യങ്ങൾ എല്ലാം രേഖപ്പെടുത്തി. അങ്ങനെ കുറച്ച് താമസം വന്നെങ്കിലും ലഭിക്കും ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ നിൽക്കുമ്പോഴാണ് കേന്ദ്രത്തിൽ നിന്ന് ഒരറിയിപ്പ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് തീർത്തും നിരാശാജനകമായൊരു കാര്യമാണ്. ആ അറിയിപ്പിൽ കേരളത്തിൻ്റെ കയ്യിൽ പണമുണ്ട് എന്ന തെറ്റിദ്ധാരണാജനകമായ ഒരു വാചകം ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. എല്ലാ സംസ്ഥാനങ്ങളുടെയും കയ്യിൽ പണമുണ്ടാവും. ആ പണം ദുരന്തമുഖത്ത് ചെലവഴിക്കാനുള്ളതുമാണ്. പക്ഷേ അത് ദുരന്തങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട്, ദുരന്തങ്ങളുണ്ടായാൽ ആ ദുരന്തമുഖത്ത് ചെലവഴിക്കാനുള്ളതാണ്. ഈ പ്രത്യേക ദുരന്തം സാധാരണയിൽ കവിഞ്ഞ ഒന്നാണ്. അതുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ട് 1200 കോടി രൂപ നേരത്തെ ചോദിച്ചത്. വിശദമായ കണക്കിൽ വലിയ തുക വരുന്നുണ്ട്. നിങ്ങളിൽ ചിലർ ഓർക്കുന്നുണ്ടാകും, നമ്മുടെ കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങളിൽ ചിലത് തെറ്റായൊരു ചിത്രം വരച്ച് കാട്ടാൻ ശ്രമിച്ചു. എന്താണ് അവരുദ്ദേശിച്ചതെന്ന് ആർക്കും വ്യക്തമല്ല. അവരെ കേരളം കള്ളക്കണക്ക് നൽകിയെന്ന് പറയാനാണ് ശ്രമിച്ചത്. അതിനാണ് കേരള ഹൈക്കോടതി ശക്തമായ വിമർശനം, സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി മാധ്യമങ്ങൾക്കെതിരെ നടത്തിയത്. അത് തീർത്തും തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകളായിരുന്നു, തെറ്റായ വാർത്തകളായിരുന്നു. പലതും ബോധപൂർവം ചമച്ചവയുമായിരുന്നു. അതെല്ലാമാണ് ഹൈക്കോടതിയുടെ കടുത്ത വിമർശനത്തിന് ഇരയായത്. അതിൻ്റെ പിന്നിലുള്ള ചേതോവികാരവും ഈ പറഞ്ഞ സഹായം ലഭിക്കില്ലെങ്കിൽ നല്ലത് എന്നതായിരുന്നു. എന്തുകൊണ്ടാണ് അത്തരമൊരു നിഷേധാത്മക സമീപനം വരുന്നത് എന്ന് അറിയില്ല. ഏതായാലും നമ്മുടെ നാട്
ജനങ്ങൾ പ്രതീക്ഷയോടെയാണ് കാത്തിരുന്നത്. പക്ഷേ ഫലം നിരാശയാണ്. ഈ കാര്യം നിഷേധിക്കുന്ന തരത്തിലുള്ള മറുപടിയാണ് വന്നത്. ഇനിയും നമ്മൾ കേന്ദ്ര ഗവൺമെൻറിനെ സമീപിക്കുക തന്നെ ചെയ്യും. കാരണം നമ്മുടെ അവകാശമാണിത്. ആ അവകാശം നിഷേധിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ എന്ന നിലക്ക് വീണ്ടും കേന്ദ്ര ഗവൺമെൻറിനെ സമീപിക്കും. എന്നാൽ അതോടൊപ്പം ഒരു കാര്യം വ്യക്തമാക്കുകയാണ്, അതൊരു ഡമ്പ് പറച്ചിലല്ല. സഹായം തന്നാലും തന്നില്ലെങ്കിലും ഈ ദുരന്തബാധിതരെയാകെ നമ്മുടെ നാട് നല്ല രീതിയിൽ പുനരധിവസിപ്പിക്കുക തന്നെ ചെയ്യും. അക്കാര്യത്തിൽ സംശയിക്കണ്ട. ഇപ്പോൾ പ്രഖ്യാപിച്ച കാര്യങ്ങൾ ആ പ്രഖ്യാപിച്ച നിലക്ക് തന്നെ നടക്കും. അവിടെ നല്ല രീതിയിലുള്ള ടൗൺഷിപ്പ് ഉണ്ടാവും. ആ ടൗൺഷിപ്പിൽ ഈ പറഞ്ഞ ദുരന്തബാധിതർക്കെല്ലാം വീടുകളുണ്ടാവും. അതോടൊപ്പം അവരെയെല്ലാം സഹരിപ്പിച്ചുകൊണ്ട് തന്നെ അവർക്ക് പൊതുവായൊരു ജീവിതം അവിടെ നടത്തുമ്പോൾ അവിടെ എന്തെല്ലാം വേണോ അതൊക്കെ ഉണ്ടാവും. അതായതൊരു പൊതുവായ ഏതെല്ലാം സൗകര്യങ്ങൾ ഉണ്ടാകേണ്ടതുണ്ടോ അത്തരം സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാവും. അത് ചിലപ്പോൾ വായനശാലയാകാം, ചിലപ്പോൾ പൊതുവായിട്ടുള്ള പരിപാടികൾക്കുള്ള മറ്റ് കേന്ദ്രങ്ങളാകാം, ചിലപ്പോൾ പൊതുവായ സ്കൂളാകാം. അങ്ങനെയുള്ള പല കാര്യങ്ങൾ, എന്താണോ അവിടെ ആവശ്യമുള്ളത് ആ ആവശ്യമുള്ളതെല്ലാം, ഒരു സമൂഹത്തിന് ആവശ്യമുള്ളതെല്ലാം ആ ടൗൺഷിപ്പിൻ്റെ ഭാഗമായി അവിടെ ഒരുക്കുക തന്നെ ചെയ്യും. അതോടൊപ്പം എല്ലാവർക്കും ജീവസന്ധാരണ മാർഗം ഒരുക്കും. അതോടൊപ്പം പ്രധാനമായും സ്ത്രീകൾക്ക് തൊഴിൽ നൽകുന്നതിനുള്ള പ്രത്യേക പദ്ധതികളും അതിൻ്റെ ഭാഗമായുള്ള നൈപുണ്യ വികസന പരിപാടികളും ഒരുക്കുന്നതായിരിക്കും. ഇതിനെല്ലാമുള്ള കാര്യങ്ങൾ ഇപ്പോഴേ തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാടിൻ്റെ വിവിധ ഭാഗങ്ങൾ ഇതുമായി സഹകരിക്കാൻ ഇതിനകം സന്നദ്ധമായിട്ടുണ്ട്. നാടാകെ ഒരേ വികാരത്തിൽ തന്നെ നിൽക്കുന്നുണ്ട്. സുമനസ്സുകളായ ഒരുപാട് വ്യക്തികളും സംഘടനകളും പ്രസ്ഥാനങ്ങളും എല്ലാം ഇതുമായി സഹകരിക്കാൻ തയ്യാറായിട്ടുണ്ട്. അവരുടെ എല്ലാം സഹകരണം അതേ രീതിയിൽ ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെ ലോകം ശ്രദ്ധിക്കത്തക്ക രീതിയിലുള്ള പുനരധിവാസ നടപടികളായിരിക്കും ഇതിൻ്റെ ഭാഗമായി സ്വീകരിക്കുക. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റും വേണമെന്നാണ്. കാരണം ഈ നാട് കേരളം നമ്മുടെ രാജ്യത്തിനകത്തുള്ളൊരു സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ അവകാശപ്പെട്ട കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഇവിടെ ദുരന്തമുണ്ടായതിനു ശേഷം ദുരന്തം ഏറ്റുവാങ്ങേണ്ടി വന്ന ചിലർക്ക്, ചില സംസ്ഥാനങ്ങൾക്ക് ധൃതിപ്പെട്ട് സഹായം നൽകുന്നത് നമ്മളെല്ലാം കണ്ടു. നല്ല കാര്യമാണ്, ഞങ്ങളാരും അതിനെതിരല്ല. സഹായം പെട്ടെന്ന് നൽകിയത് വളരെ നല്ല കാര്യമായി. പക്ഷേ ഒരു ചോദ്യം, ആ രീതിയിലുള്ള സഹായം കേരളത്തിനും വേണ്ടേ?